हाई डियर्स वेलकम टू वी एस फैमिली कुकिंग वेल एल्लावर्क्कुम एंटे चानलिलेक्क स्वागतम ഞാൻ കോളിഫ്ലവർ കൊണ്ട് ഒരു ഡ്രൈ ഫ്രൈ ആണ് ഡ്രൈ ഫ്രൈ പെപ്പർ ഫ്രൈ പെപ്പർ കോളിഫ്ലവർ ഫ്രൈ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാലോ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ഞാൻ പാൻ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ എടുത്തിട്ട് ഇതിനേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയിടാം ഓക്കെ ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു 3 വറ്റൽമുളക് ഒരു പട്ടയുടെ ഒരു പീസ് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഇത് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പെപ്പർ കോളിഫ്ലവർ ഫ്രൈക്കുള്ള മസാലയെല്ലാം മസാലയ്ക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഞാനൊരു 2 സവാള മീഡിയം സൈസ് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള വഴന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളി എളുപ്പം വഴന്നു കിട്ടും അപ്പോൾ ഉള്ളി എളുപ്പം വാടി കിട്ടും അതിന് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഞാൻ ഇപ്പം ഇട്ടത് ആ ഉള്ളി ഒന്ന് വാടി കിട്ടും എളുപ്പം ഉള്ളി വാടി കിട്ടും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കോളിഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് കോട്ട് ചെയ്യാം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളിഫ്ലവർ ഞാൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഉണ്ട് ഒരു കാപ്പെല്ലാം വാടിയിട്ടുണ്ട് നോക്കാം ഇനി നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ചുകൂടി ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഡ്രൈ ആയതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ മസാല ഞാൻ വറുത്ത മസാല ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്തത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം 1 ചെറിയ പീസ് പട്ട 3 വറ്റൽമുളക് കുരുമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് പൊടിച്ചതാണ് ഇതൊന്ന് നോക്കിയിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതൊന്ന് വഴറ്റി നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഡ്രൈ ഫ്രൈ ഒരുവിധം റെഡി ആയിട്ടുണ്ട് നോക്കി നല്ല സ്മെല്ല് വരുന്നുണ്ട് പെരിജീരകത്തിൻ്റെയും ചെറുജീരകത്തിൻ്റെയും പട്ടയുടെയും പെപ്പറിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് ഇത് സിമ്മിലിട്ട് കൊടുക്കുക കുറച്ചുകൂടി ഡ്രൈ ആവട്ടെ അതിന് വേണ്ടി തീ കുറച്ച് വയ്ക്കണം സിമ്മിലിടുക അപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാവുന്ന ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ കഴിക്കാം നമുക്ക് പൂരിക്കൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലുണ്ടാക്കിയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ സാധാരണ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം മല്ലിയിലയൊക്കെ ഇടാം നല്ല വ്യത്യസ്തമായ രീതിയിലുണ്ടാക്കാം മല്ലിയിലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഫ്ലേവർ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ല ടേസ്റ്റാവും കുറച്ച് നോർത്ത് ഇന്ത്യൻ ടച്ച് തമിഴ്നാട്ടിലെ തമിഴ്നാട് ടച്ചൊക്കെ വരും അപ്പോൾ ഇത് ഞാൻ കുറച്ച് നമ്മുടെ കേരള ടച്ച് കൊടുത്തിട്ടാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വളരെ സന്തോഷമുണ്ട് എൻ്റെ ചാനൽ മോട്ടറൈസ് ആയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഒത്തിരി താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് തന്നതിന് ഇനി അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോസ് എല്ലാം കാണുക നിങ്ങൾ എന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിന് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാനിത് സെർവിങ് ബോളിലേക്ക് ആക്കി നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഡ്രൈ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ മേലെ കാണുന്ന ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ
അപ്പോൾ മാത്രമേ ഞാനിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഞാൻ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് വെച്ച് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഡിയേഴ്സ്.